അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇസ്ലാമിക് ക്വിസുമായാണ്. മദ്രസകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം ക്വിസുകൾ നടത്താറുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് അറിവുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഖുർആനിൽ എത്ര സൂറത്തുകൾ ഉണ്ട്? 114. മക്കിയായ സൂറത്തുകളുടെ എണ്ണം എത്ര? 86. മദനിയായ സൂറത്തുകളുടെ എണ്ണം എത്ര? 28. ബിസ്മി ഇല്ലാത്ത സൂറത്ത് ഏത്? സൂറത്തുൽ തൗബ. രണ്ട് ബിസ്മിയുള്ള സൂറത്ത് ഏത്? സൂറത്തുൽ നംല്. ഖുർആനിൽ എത്ര ആയത്തുകൾ ഉണ്ട്? 6666. ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് ഏത്? സൂറത്തുൽ ബഖറ. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏത്? ആയത്തുൽ ദൈൻ. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഏത്? സൂറത്തുൽ കൗസർ. യൂസുഫ് നബിയുടെ പിതാവ് ആര്? യാക്കൂബ് നബി അലൈഹിസലാം. ഖുർആൻ ആദ്യമായി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആര്? മായൻകുട്ടി ഇളയ. മറിയം ബീവിയെ വളർത്തിയ പ്രവാചകൻ ആര്? സക്കരിയ നബി അലൈഹിസലാം. ഖുർആനിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്ത് ഏത്? സൂറത്തുൽ യാസീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര തവണ ഹജ്ജ് ചെയ്തിട്ടുണ്ട്? ഒരു തവണ. ഇബ്രാഹിം നബി അലൈഹിസലാമിനെ തീയിലിടാൻ കൽപ്പിച്ച രാജാവ് ആര്? നംറൂദ്. മത്സ്യത്തിന്റെ വയറ്റിൽ ഏതാനും ദിവസം ജീവിച്ച പ്രവാചകൻ ആര്? യൂനുസ് നബി അലൈഹിസലാം. പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഭാഷ അറിയുന്ന പ്രവാചകൻ ആര്? സുലൈമാൻ നബി അലൈഹിസലാം. തീയിൽ എറിയപ്പെട്ട പ്രവാചകൻ ആര്? ഇബ്രാഹിം നബി അലൈഹിസലാം. മീം ഇല്ലാത്ത സൂറത്ത് ഏത്? സൂറത്തുൽ കൗസർ. ഖുർആനിൽ ആദ്യമായി ഇറങ്ങിയ ആയത്ത് ഏത്? ഇഖ്റാ. ഇഖ്റാ എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? വായിക്കുക. ദുന്നൂറൈൻ എന്നറിയപ്പെടുന്ന ഖലീഫ ആര്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അമീറുൽ മുഅ്മിനീൻ എന്നറിയപ്പെടുന്ന ഖലീഫ ആര്? ഉമർ റളിയല്ലാഹു അൻഹു. പൂച്ചകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന സ്വഹാബി ആര്? അബു ഹുറൈറ റളിയല്ലാഹു അൻഹു. മദീനയുടെ പഴയ പേര് എന്ത്? യസ്രിബ്. ആദ്യത്തെ ഖലീഫ ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായി വഹി ഇറങ്ങിയത് എവിടെ വെച്ച്? ഇറാ ഗുഹയിൽ വെച്ച്. ഇസ്ലാം സ്വീകരിച്ച ആദ്യത്തെ കുട്ടി ആര്? അലി റളിയല്ലാഹു അൻഹു.
ഇതോടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.